ഇന്നത്തെ നമ്മുടെ വീഡിയോ കറ്റാർവാഴ എന്ന ഒരുപാട് ഗുണങ്ങളുള്ള അത്ഭുത സസ്യത്തിനുള്ളൊരു സംശയമാണ്. കറ്റാർവാഴയുടെ ഇങ്ങനെ ഒരെല്ലാം നട്ട് കഴിഞ്ഞാൽ അത് പിടിക്കുമോ എന്നുള്ളത്, അങ്ങനെ പിടിക്കുമോ, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് ഈ വീഡിയോൻ്റെ എന്തിലും ഞാൻ പറയുന്നുണ്ട്. നന്നായിട്ട് വളർന്നു കിട്ടാനും അതുപോലെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ത്വക്ക് രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനും നമ്മൾ കറ്റാർവാഴയിലെ വിറ്റാമിൻ ഇയുടെ കണ്ടന്റ് വളരെ അതിശയം. അമിനോ ആസിഡ്, സിങ്ക്, അയൺ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കറ്റാർവാഴയിൽ ധാരാളമായിട്ട്. ഇത്രയേറെ ഗുണങ്ങളുള്ള കറ്റാർവാഴ ഒരു തയ്യെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറ്റാർവാഴ ഇറക്കി വയ്ക്കാം. ഹായ്, ഹലോ, വെൽക്കം ടു അറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ ആൻഡ് യു വാച്ചിങ് ശ്രുതീസ് ബ്ലോഗ് ട്യൂബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കറ്റാർവാഴ എന്ന ഒരുപാട് ഗുണങ്ങളുള്ള അത്ഭുത സസ്യത്തെ പറ്റിയിട്ടാണ്. കറ്റാർവാഴയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. എന്നാലും വീട്ടിൽ കറ്റാർവാഴ ഉണ്ടായിട്ട് പോലും അതിൻ്റെ ഗുണങ്ങൾ അറിയാതെ പലരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇതിൻ്റെ കുറച്ച് ഗുണങ്ങൾ ഞാൻ പറയാട്ടോ. മുടി നന്നായിട്ട് വളർന്നു കിട്ടാനും അതുപോലെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ത്വക്ക് രോഗങ്ങളൊക്കെ മാറിക്കിട്ടാനും നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട്. ഇനി സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ വരുന്ന ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒട്ടുമിക്ക എല്ലാം തന്നെ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കറ്റാർവാഴ തന്നെയാണ്. ഈ മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ആണെങ്കിലും സെറത്തിൻ്റെ ആണെങ്കിലും അതുപോലെ ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കറ്റാർവാഴയാണ്. അതിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കറ്റാർവാഴയ്ക്ക് എന്തോരം ഗുണമാണുള്ളതെന്ന്, അല്ലേ. ഇനി സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ സൺടാനൊക്കെ വന്ന കറുത്തപാടുകളുണ്ടല്ലോ, അതൊക്കെ മാറിക്കിട്ടാൻ, കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുത്തപാടുകൾ മാറിക്കിട്ടാൻ വേണ്ടി, കണ്ണിൻ്റെ അടിയിലുള്ള കറുത്തപാടുകൾ മാറിക്കിട്ടാനൊക്കെ കറ്റാർവാഴ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പൊള്ളലേറ്റ പാടുകൾ, പിന്നെ നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണെങ്കിലും കറുത്ത പാടുകൾ നിങ്ങൾക്ക് കുറേ നാളുകളായിട്ടുള്ളതൊക്കെ മാറിക്കിട്ടാൻ കറ്റാർവാഴ വളരെ ഹെൽപ്ഫുള്ളാണ്. അതിൽ പെട്ടെന്ന് കറ്റാർവാഴയിട്ട് മാറുന്നല്ല, ഒന്നോ രണ്ടോ ദിവസം യൂസ് ചെയ്താലല്ല, തുടർച്ചയായിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാടൊക്കെ നിശേഷം മാറിക്കിട്ടുന്നതാണ്. കറ്റാർവാഴയിലെ വിറ്റാമിൻ ഇയുടെ കണ്ടന്റ് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനും അതുപോലെ നമ്മുടെ മുഖം നല്ല മോയ്സ്ചറായിട്ടിരിക്കാനും കറ്റാർവാഴ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ, കാൽഷ്യം, അമിനോ ആസിഡ്, സിങ്ക്, അയൺ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കറ്റാർവാഴയിൽ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കറ്റാർവാഴ പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ബേബി ഡയപ്പേഴ്സിലും ബേബി ബാത്ത് സോപ്പിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബേബി പ്രോഡക്ട്സിൽ തന്നെ അലോവേറ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ കാരണം ഇതാണ്. ബേബീസിൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ അത്ര സോഫ്റ്റാണ്, അപ്പോൾ അതിനെ കൂടുതൽ സ്നിഗ്ധമായി വെക്കാൻ കറ്റാർവാഴയ്ക്ക് പറ്റും. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള കറ്റാർവാഴ ഒരു തയ്യെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കുക, നമുക്ക് ഭയങ്കര രസറ്റായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർവാഴയുടെ ജെല്ലും നമ്മൾ നമ്മുടെ മുഖസൗന്ദര്യത്തിനും നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കറ്റാർവാഴ ജെല്ല് നമുക്ക് വീട്ടിൽ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കറ്റാർവാഴ ജെല്ല് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊരു വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഇതൊക്കെ മാത്രമല്ല, ഇനിയും ഒട്ടനവധി ഗുണങ്ങൾ കറ്റാർവാഴയ്ക്കുണ്ട്. അപ്പോൾ നമുക്കിനി ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയുള്ള കറ്റാർവാഴ എങ്ങനെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്തെടുക്കുക എന്നാണ്. അപ്പോൾ ഈ കറ്റാർവാഴയുടെ ഒരു തണ്ട്, അതായത് ഒരല കുത്തിക്കഴിഞ്ഞാലും കറ്റാർവാഴ വീട്ടിൽ നന്നായിട്ട് പിടിക്കുന്ന പല വീഡിയോസിലും ഞാൻ കണ്ടു. അപ്പോൾ അതങ്ങനെ പിടിക്കുമോ, എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് ഈ വീഡിയോൻ്റെ എന്തിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ നോക്കുക. അപ്പോൾ നമുക്ക് കറ്റാർവാഴ എങ്ങനെയാണ് നടുന്നത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള കറ്റാർവാഴ. വെറും ഒരു തൈയിൽ നിന്നാണ് ഞങ്ങളിതെല്ലാം വളർത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് അലോവേര നടാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു വലിയ അലോവേര ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് തൈകളുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇതാ ഇതൊരു തൈയാണ്, ഇതാ ഇതൊക്കെ അതിൻ്റെ തൈയാണ്. ഇതിൻ്റെ വേരിൽ നിന്ന് പൊട്ടി മുളച്ച് വന്നേക്കുന്നതാണ്. നിങ്ങൾ നല്ല രീതിയിൽ അലോവേര വീട്ടിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോവേരയിൽ നിന്നും ഇതുപോലെ തൈകൾ ഒരുപാട് വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മുളച്ച് വന്നേക്കുന്ന ഈ തൈ ആദ്യം ഇതിൽ നിന്ന് പതുക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. പുറത്തേക്ക് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ വേരുകളൊക്കെ പൊട്ടിപ്പോവാതെ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് കേട്ടോ.
കണ്ടോ, വേരൊക്കെ പോവാണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്തിലാണോ നിങ്ങൾ നടാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നട്ടുവെക്കാം. ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് നടുന്നത്, അപ്പോൾ ഞാൻ ഇനി ഇത് നടന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസ് ചട്ടിയിലാണ് ഞാനിപ്പോൾ ഈ അലോവേര നടാൻ പോകുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ ഞാൻ ചകരിച്ചോറും അതുപോലെ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരു പകുതി ഭാഗത്തോളം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ടിപ്പാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. കറ്റാർവാഴ നന്നായിട്ട് തഴച്ച് വളരാൻ വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതപ്പോൾ ഇത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ്, രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലി ഇട്ട് കൊടുത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ്റാർ വാഴ നന്നായിട്ട് തഴച്ചു വളരും. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ടോപ്പിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മണ്ണ് തന്നെ ഒന്നും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ കുഴിയെടുക്കുക. ഇതിൻ്റെ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന കറ്റാർവാഴയുടെ വേര് ഇറങ്ങുന്ന രീതിയിൽ വേണം കുഴിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്നൊരു കുഴിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറ്റാർവാഴ ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കറ്റാർവാഴ നമ്മൾ നടുമ്പോൾ ഒരുപാട് താഴത്തേക്ക് അമർത്തി നടരുത്. ഇതിൻ്റെ വേര് ഓടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് പൊക്കി വേണം നടാനായിട്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ പോലെ ഇലകളെ എപ്പോഴും പുറത്തേക്കുള്ള രീതിയിൽ തന്നെ നടാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുമിച്ച് ഒരുപാട് തൈകൾ നടാതിരിക്കുക. ഒരു ചട്ടിയിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ നട്ടു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചട്ടിയിൽ തന്നെ മൂന്നാലെണ്ണം നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ കറ്റാർവാഴ തഴച്ച് വളരില്ല. അപ്പോൾ ഒരു ചട്ടിയിൽ ഒരു കറ്റാർവാഴ എന്നുള്ള രീതിയിൽ നിങ്ങൾ നടാൻ നോക്കുക. പിന്നെ ചിലർ എപ്പോഴും പറയുന്നൊരു ഡൗട്ടാണ്, കറ്റാർവാഴ നന്നായിട്ട് ചട്ടിയിൽ വളരുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് പുതിയ തൈകൾ വരുന്നില്ല എന്നുള്ളൊരു കാര്യം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കറ്റാർവാഴയുടെ വേര് ഈ ചട്ടിയിൽ കംപ്ലീറ്റ് ആയിട്ട് അത് സ്പ്രെഡായിട്ട് അതിന് പിന്നെ വളരാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കറ്റാർവാഴ അതിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി ഒരു വലിയ ചട്ടിയിലേക്ക് എടുത്ത് നടുക. അപ്പോൾ നിങ്ങളുടെ ആ പ്രോബ്ലം മാറിക്കിട്ടുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും വെള്ളം തളിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും കറ്റാർവാഴയിൽ വെള്ളം കുത്തി ഒഴിക്കരുത്. പിന്നെ ഇതിന് രണ്ടാഴ്ചത്തേക്ക് അധികം വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വയ്ക്കുക. രണ്ടാഴ്ചയ്ക്ക് ശേഷം കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ പലരും ചോദിക്കുന്ന വേറൊരു ഡൗട്ടാണ്, കറ്റാർവാഴ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുമെന്നുള്ളത്. കറ്റാർവാഴ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താം, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കറ്റാർവാഴ ഇൻഡോർ പ്ലാന്റാക്കി വളർത്തുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഇത് കുറച്ച് സൂര്യപ്രകാശം കാണിക്കുക. കാരണം കറ്റാർവാഴ എന്ന് പറയുന്നത് ഈ കള്ളിമുൾച്ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ടൊരു ചെടിയാണ്. അപ്പോൾ അതിനെന്തായാലും സൂര്യപ്രകാശം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളത് മറന്നു പോകരുത്. രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും കറ്റാർവാഴ വെയിലത്തൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വളരാനായിട്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ മറന്നു പോയാലും അതിൻ്റെ വളർച്ചയ്ക്ക് ഒന്നും സംഭവിക്കില്ല. രണ്ട് ദിവസം കൂടുമ്പോഴാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിലും രണ്ട് ദിവസം ഇടവിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിൽ നമ്മൾ പഴത്തുലി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി പഴത്തുലി അല്ലെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ പച്ചമുട്ടയോ ഒക്കെ പൊട്ടിച്ച അതിൻ്റെ തൊണ്ടാണെങ്കിലും ഇതിലിട്ട് കൊടുക്കുക കേട്ടോ. അതായാലും വിരോധമല്ല. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിനി പ്രത്യേകം വളത്തിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും നിങ്ങളുടെ കറ്റാർവാഴ മര്യാദയ്ക്ക് ആരോഗ്യത്തോടെ വളരുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഇതിന് വളം എന്നുള്ള രീതിയിൽ നമുക്കൊരു രണ്ടാഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചാണകത്തെളി, അതായത് ചാണകവെള്ളത്തിൻ്റെ തെളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും കറ്റാർവാഴ നല്ല രീതിയിൽ വളരും. അപ്പോൾ പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കറ്റാർവാഴ പിടിച്ചു കിട്ടുന്നതാണ്. ഒരിക്കലും ഇത് പാഴായി പോകില്ല കേട്ടോ. ഇനി കറ്റാർവാഴയ്ക്ക് വെയിൽ കിട്ടേണ്ട കാര്യം കൂടെ ഒന്ന് പറയാം. കറ്റാർവാഴ ഒരുപാട് വെയിലത്ത് എക്സ്പോസ് ചെയ്യേണ്ട. ആ ഒരു ഡിഫറൻസ് കറ്റാർവാഴ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ രണ്ട് കറ്റാർവാഴയാണ്. ഇത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കുന്നത്. ഇത് താഴെ വെച്ചിരിക്കുന്ന കറ്റാർവാഴ. ഇത് കുറച്ച് പെയിലായിരിക്കുന്നുണ്ടോ, ഇതിൻ്റെ കളറ് ഒരു യെല്ലോയിഷ് കളർ കയറി വന്നിട്ടുണ്ട്. എന്നാൽ ഇത് നല്ല ഡാർക്ക് ഗ്രീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതധികം വെയിൽ കിട്ടാത്തതും ഇത് ഭയങ്കരമായിട്ട് വെയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കൊരു ലൈറ്റ് വെയിൽ കിട്ടിയാൽ മതി. ഇത് നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട്. രണ്ടിനും ഗ്രോത്തിന് ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ എപ്പോഴും വെയിൽ ഡയറക്റ്റ് സൺ കിട്ടണമെന്നില്ല, എന്നാൽ വെയിൽ കിട്ടുകയും വേണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ വെയിൽ കിട്ടത്തക്ക രീതിയിൽ തന്നെ കറ്റാർവാഴ വയ്ക്കുക. ഡയറക്റ്റ് സണ്ണിൻ്റെ അടിയിൽ വയ്ക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു കാര്യം ഞാൻ പറയാം.
ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കറ്റാർവാഴയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടു ഈ കറ്റാർവാഴയുടെ ഇല കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറ്റാർവാഴ മുളപ്പിച്ചെടുക്കാൻ പറ്റും, ഇതിൻ്റെ പോളേന്ന് തന്നെ എടുത്താൽ പറ്റും, അതുപോലെ ഇത് സ്ലൈസാക്കി എടുത്ത് മുറിച്ച് വെച്ചാൽ മതി നിങ്ങൾക്ക് നല്ല രീതിയിൽ കറ്റാർവാഴ വളർത്തിയെടുക്കാൻ പറ്റുന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാനിതൊന്ന് മുറിച്ചെടുത്ത് അതൊന്ന് നടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടിയിൽ നിന്ന് തന്നെ ഒരില ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഇതാ ഇങ്ങനെ ഒരില ഞാൻ ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നിങ്ങളെ നട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി കറ്റാർവാഴ ഇതിലേക്ക് നടാം. നമ്മൾ നേരത്തെ കാണിച്ച മണ്ണിൻ്റെ ആ മിക്സ് തന്നെയാണ്, ചകിരിച്ചോറും ചാണകവും മണ്ണും കൂടിയുള്ള മിക്സാണ്. ഇതിൽ നന്നായിട്ട് കുഴിയെടുത്തിട്ട് നമ്മൾ നേരത്തെ നട്ടതുപോലെ തന്നെ ഇതിലേക്ക് നട്ടു വെക്കുക കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതാപ്പം നമ്മൾ ഇല കുത്തി നട്ടതാണ് ഈ കാണുന്നത്. ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് അത് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഇലയുടെ അവസ്ഥയാണ് നിങ്ങളീ കാണുന്നത്. ഇത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇത് ഇങ്ങനെ പിടിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരൊറ്റ ഇല മതി നമുക്ക് ഒരുപാട് കറ്റാർവാഴയുടെ തൈകൾ വീട്ടിലുണ്ടാക്കാമെന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഇതൊരിക്കലും പിടിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ പറ്റുന്നവർ തൈ വെച്ച് തന്നെ കറ്റാർവാഴ പിടിപ്പിക്കാൻ നോക്കുക. ഇങ്ങനത്തെ മെത്തേഡൊന്നും പോസിബിളാണെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇല കുത്തിയിട്ട് കറ്റാർവാഴ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക, അതെല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ പറഞ്ഞ പോലെ കറ്റാർവാഴ വളരെ നന്നായിട്ട് പ്ലാന്റ് ചെയ്ത് പരിപാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ കറ്റാർവാഴ വളർത്തിയെടുക്കാൻ പറ്റും. ഇനി കറ്റാർവാഴ കൊണ്ട് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടായത് കറ്റാർവാഴ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് എണ്ണ കാച്ചി ആ എണ്ണയിൽ കുളിച്ചാൽ നമുക്ക് മുടി നന്നായിട്ട് വളരും. അങ്ങനെയുള്ള എണ്ണ ഉണ്ടാക്കുന്ന രീതിയോ അതുപോലെ കറ്റാർവാഴ ജെൽ ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കി വെക്കുക. ഓൾ എനേബിൾ ആക്കി വെച്ചാലാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ബൈ.